ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലീഫ് സ്പ്രിങ്ങിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ രണ്ട് ടൈപ്പ് സസ്പെൻഷനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡബിൾ വിഷ് ബോണ്ടിൻ്റെയും മെക്ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഡബിൾ വിഷ് ബോണും മെക്ഫേഴ്സൺ സ്ട്രട്ടും അത് രണ്ടും ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റങ്ങളായിരുന്നു. പക്ഷേ ഈ ഒരു ലീഫ് സ്പ്രിങ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നോൺ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റത്തിലാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ലീഫ് സ്പ്രിങ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജുകൾ, ഡിസഡ്വാൻറ്റേജുകൾ, അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. ലീഫ് സ്പ്രിങ് സസ്പെൻഷൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഹെവി വാഹനങ്ങളിലാണ്. അതായത് കൂടുതൽ ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന വാഹനങ്ങളിലാണ് ഈ ഒരു ലീഫ് സ്പ്രിങ് സസ്പെൻഷൻ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ലോറി, ബസ്, അതുപോലെ തന്നെ പിക്കപ്പ് ട്രക്കുകളിലൊക്കെ ഈ ഒരു ലീഫ് സ്പ്രിങ് സസ്പെൻഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഹെവി വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള രണ്ട് ടൈപ്പ് സസ്പെൻഷനുകളാണുള്ളത്. ഒന്ന് എയർ സസ്പെൻഷനും രണ്ട് ഈ ഒരു ലീഫ് സ്പ്രിങ് സസ്പെൻഷനും. ഇപ്പോൾ എയർ സസ്പെൻഷൻ്റെ എക്സ്പെൻസ് ഒക്കെ വളരെ കൂടുതലാണ്, അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അധികവും നമ്മൾ കാണുന്ന ഹെവി വാഹനങ്ങളിൽ ഈ ഒരു ലീഫ് സ്പ്രിങ് സസ്പെൻഷനായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു കംഫർട്ടൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലീഫ് സ്പ്രിങ്ങിനേക്കാളും എത്രയോ കംഫർട്ടബിളാണ് എയർ സസ്പെൻഷൻ. ഇനി ഈ ഒരു ലീഫ് സ്പ്രിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ലീഫ് സ്പ്രിങ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ലീഫ് സ്പ്രിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാ വെച്ചാൽ കുറേ മെറ്റൽ പ്ലേറ്റുകൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഇതിലുള്ള ഓരോ മെറ്റൽ പ്ലേറ്റിനെയും നമ്മൾ ലീഫ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ അഞ്ച് ലീഫുകളുണ്ട്. ഒന്നിൽ കൂടുതൽ ലീഫുകളുണ്ടെങ്കിൽ അതിനെ നമ്മൾ മൾട്ടി ലീഫ് സ്പ്രിങ് എന്ന് പറയും. ഇപ്പോൾ ഒരു ലീഫ് മാത്രമാണുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ മോണോ ലീഫ് എന്നും പറയും. ഇപ്പോൾ നമ്മൾ കാണുന്ന അധികം വാഹനങ്ങളിലും ഹെവി വാഹനങ്ങളിലൊക്കെ മൾട്ടി ലീഫ് സ്പ്രിങ്ങുകളാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ ഒരു ലീഫുകളുടെ എണ്ണം കൂടുന്തോറും ആ ഒരു സ്പ്രിങ് കൂടുതൽ സ്റ്റിഫാകും, കൂടുതൽ ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഒരു സ്പ്രിങ്ങിന് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ലീഫുകൾ കുറച്ച് കർവ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഒരു ടൈപ്പ് ലീഫ് സ്പ്രിങ്ങിന് നമ്മൾ സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ് എന്നാണ് പറയുന്നത്. സാധാരണയായിട്ട് സ്റ്റീലിൻ്റെ പല വകഭേദങ്ങളാണ് ഈ ഒരു ലീഫ് സ്പ്രിങ് നിർമ്മിക്കാനായിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത്. കോമ്പോസിറ്റ് മെറ്റീരിയൽസും ലീഫ് സ്പ്രിങ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ കാണുന്ന അധികം ലീഫ് സ്പ്രിങ്ങുകൾ സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. ഈ ഒരു ലീഫ് സ്പ്രിങ്ങിലെ ഏറ്റവും മുകളിലുള്ള ലീഫിനെ നമ്മൾ മാസ്റ്റർ ലീഫ് എന്ന് പറയും. പിന്നെ താഴത്തേക്ക് വരുന്നതോറും ലീഫുകളുടെ നീളം ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു എല്ലാ ലീഫിൻ്റെയും സെൻറ്ററിലൂടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ഹോളിലൂടെ ഒരു ബോൾട്ട് ഇട്ട് എല്ലാ ലീഫുകളെയും ഒരുമിച്ച് നിർത്തി ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ബോൾട്ടിന് നമ്മൾ സെൻറ്റർ ബോൾട്ട് എന്ന് പറയും. പിന്നെ ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പാർട്ടിനെ നമ്മൾ റീബൗണ്ട് ക്ലിപ്പ് എന്ന് പറയും. റീബൗണ്ട് ക്ലിപ്പുകളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലീഫിനെ ഒരേ ഓർഡറിൽ അലൈൻഡ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ്. അതായത് ലീഫുകൾ തമ്മിലുള്ള ആ ഒരു ലാറ്ററൽ മൂവ്മെൻറ്റ് ഒഴിവാക്കാനാണ് ഈ ഒരു റീബൗണ്ട് ക്ലിപ്പുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ലീഫ് സ്പ്രിങ്. ഈ ഒരു ലീഫ് സ്പ്രിങ് എങ്ങനെ വാഹനത്തിൻ്റെ ഫ്രെയിമിൻ്റെയും ആക്സിലിൻ്റെയും ഇടയിൽ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് പറയാം. ആദ്യം എങ്ങനെ ഒരു ലീഫ് സ്പ്രിങ് ഫ്രെയിമുമായിട്ട് കണക്ട് ആവുന്നു എന്നുള്ളത് നോക്കാം. ഈ ഒരു മാസ്റ്റർ ലീഫിൻ്റെ രണ്ട് എൻഡുകളും ഇതേപോലെ ഒരു സർക്കുലർ ഷേപ്പിൽ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തിനെ നമ്മൾ ഐ എന്ന് പറയും. ഈ രണ്ട് ഐകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലീഫ് സ്പ്രിങ്ങിനെ വാഹനത്തിൻ്റെ ഫ്രെയിമുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഒരു ഐ ഇവിടെ ഫ്രെയിമുമായിട്ട് ഈ ഒരു പോയിന്റിൽ കണക്റ്റഡാണ്. ഈ ഒരു കണക്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫിക്സ്ഡ് ആയിട്ടുള്ള കണക്ഷനാണ്. ഈ ഒരു കണക്ഷനെ പിന്നെ മൂവ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ മറ്റേ ഐ എങ്ങനെയാണ് ഫ്രെയിമുമായിട്ട് കണക്ട് ആവുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഐ ഒരു ഷാക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫ്രെയിമുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഷാക്കിൾ എന്ന് പറയുന്നത് ഒരു മൂവബിൾ ആയിട്ടുള്ള പാർട്ടാണ്. അതായത് ഈ ഷാക്കിളിന് ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് ഉണ്ട്. ഇപ്പോൾ ബൈക്കിൻ്റെയൊക്കെ സ്വിംഗ് ആം പോലെയുള്ള വർക്കിങ്ങുള്ള ഒരു പാർട്ടാണ് ഈ ഒരു ഷാക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐക്ക് ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള ആ ഒരു കഴിവുണ്ട്. ഇപ്പോൾ എന്തിനാണ് ഇവിടെ ഒരു ജോയിൻ്റ് മൂവബിളായിട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ വാഹനം ഒരു ഹമ്പ് ചാടുന്ന സമയത്ത് ഈ ഒരു ആക്സിൽ മുകളിലേക്ക് പൊന്തും. അപ്പോൾ ആക്സിൽ മുകളിലേക്ക് പൊന്തുന്ന സമയത്ത് ഈ ഒരു ലീഫ് സ്പ്രിങ് കംപ്രസ് ആവും. ലീഫ് സ്പ്രിങ് കംപ്രസ് ആവുന്ന സമയത്ത് ഈ ഒരു കർവ്ഡ് ആയിട്ട് നിന്നിരുന്ന ഈ ഒരു ലീഫ് സ്പ്രിങ് ഫ്ലാറ്റ് ആവാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ അതായത് ലീഫ് സ്പ്രിങ് ഫ്ലാറ്റ് ആവുന്ന സമയത്ത് ഈ രണ്ട് ഐകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടും. അതായത് ഈ ഒരു ലീഫ് സ്പ്രിങ്ങിനെ ഇലോങ്ങേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവുക. അപ്പോൾ രണ്ട് ജോയിൻറ്റുകളും ഇവിടെ ഫിക്സ്ഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലീഫ് സ്പ്രിങ്ങിനെ ഇലോങ്ങേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ജോയിൻറ്റുകളൊക്കെ പൊട്ടാനും അതുപോലെ തന്നെ ഈ ഒരു ലീഫ് സ്പ്രിങ്ങിന് ഡാമേജ് ഉണ്ടാവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു ജോയിൻറ്റ് ഇവിടെ ഫിക്സ്ഡ് ആയിട്ടും
മറ്റേതിന്റെ മൂവബിൾ ആയിട്ടും കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു ലീഫ് സ്പ്രിങ് കംപ്രസ് ആവുന്ന സമയത്ത്, അതായത് ഒരു ഹമ്പ് ചേർന്ന സമയത്തൊക്കെ ഈ ഒരു ലീഫ് സ്പ്രിങ് ഇലോങ്ങേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ സമയത്ത് ഷാക്കിൾ ഇങ്ങോട്ട് നീങ്ങിക്കൊടുക്കും. അതുവഴി ആ ഒരു ലീഫ് സ്പ്രിങ്ങിന് നല്ല സ്മൂത്തായിട്ട് ഇലോങ്ങേറ്റ് ചെയ്യാൻ ആ ഒരു ഷാക്കിൾ അവിടെ അനുവദിക്കും. പിന്നെ സ്പ്രിങ് താഴത്തേക്ക് പഴയ അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് ഷാക്കിളും പഴയ അവസ്ഥയിലേക്ക് തന്നെ വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു സ്പ്രിങ് ഈ ഒരു ലീഫ് സ്പ്രിങ്ങിന് നല്ല സ്മൂത്തായിട്ടുള്ള ഇലോങ്ങേഷൻ അനുവദിക്കാനാണ് ഈ ഒരു ഷാക്കിൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ലീഫ് സ്പ്രിങ് ആക്സിലുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു യു ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ്. യു ബോൾട്ട് ഉപയോഗിച്ചുള്ള കണക്ഷൻ ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ ആ ഒരു യു ബോൾട്ട് ഉപയോഗിച്ചുള്ള കണക്ഷൻ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ചില വാഹനത്തിൽ ഇതേപോലെ ആക്സിൽ അടിയിലും അതിൻ്റെ മുകളിൽ ലീഫ് സ്പ്രിങ്ങും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി മറ്റ് ചില വാഹനങ്ങളിൽ ആക്സിൽ മുകളിലും അതിൻ്റെ അടിയിൽ ലീഫ് സ്പ്രിങ്ങും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആക്സിലിൻ്റെ മുകളിലാണ് ലീഫ് സ്പ്രിങ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓവർ സ്ലങ് സ്പ്രിങ് എന്ന് പറയും. ഇനി ആക്സിലിൻ്റെ അടിയിലാണ് ലീഫ് സ്പ്രിങ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അണ്ടർ സ്ലങ് സ്പ്രിങ് എന്ന് പറയും. ഓവർ സ്ലങ് ആയാലും അണ്ടർ സ്ലങ് ആയാലും ഒന്നിനേക്കാൾ മികച്ചതാണ് മറ്റൊന്ന് എന്നുള്ളതൊന്നും പറയാൻ സാധിക്കില്ല. അതൊക്കെ മാനുഫാക്ചറേഴ്സിൻ്റെ ചോയ്സാണ്. അവരേത് രീതിയിലാണ് വാഹനം ഡിസൈൻ ചെയ്യുന്നത് അതിനനുസരിച്ച് അവർ ഓവർ സ്ലങ് ആണോ അണ്ടർ സ്ലങ് ആണോ എന്നുള്ളത് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ മെയിൻ വ്യത്യാസം വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഈ ഒരു ആക്സിലും ഫ്രെയിമുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസിലാണ് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഓവർ സ്ലങ് ആണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഓവർ സ്ലങ് ആണ്, ഓവർ സ്ലങ് ആണെന്നുണ്ടെങ്കിൽ ആക്സിലും ഫ്രെയിമുമായിട്ടുള്ള ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അണ്ടർ സ്ലങ് ആണെന്നുണ്ടെങ്കിൽ ആക്സിൽ ഇവിടെയാണ് വരിക, അപ്പോൾ ആക്സിലും ഫ്രെയിമുമായിട്ടുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഓവർ സ്ലങ്ങും അണ്ടർ സ്ലങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, റോഡും ഈ ഒരു ഫ്രെയിമും തമ്മിലുള്ള ആ ഒരു ഹൈറ്റാണ്. ഓവർ സ്ലങ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡിൽ നിന്ന് ഫ്രെയിമിലേക്കുള്ള ഹൈറ്റ് കൂടുതലായിരിക്കും. അണ്ടർ സ്ലങ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡിൽ നിന്നും ഫ്രെയിമിലേക്കുള്ള ഹൈറ്റ് കുറവുമായിരിക്കും. അപ്പോൾ അതെങ്ങനെ വാഹനത്തിനെ ബാധിക്കുന്നു വെച്ചാൽ, ഇപ്പോൾ ഓവർ സ്ലങ് ആണെങ്കിൽ റോഡിൽ നിന്നും വാഹനത്തിൻ്റെ ഫ്രെയിമിലേക്കുള്ള ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറച്ച് മുകളിലായിരിക്കും. അത് വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അണ്ടർ സ്ലങ് ആകുമ്പോൾ വാഹനത്തിൻ്റെ ഫ്രെയിമും റോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറച്ചുകൂടെ താഴെയായിരിക്കും. അത് വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കും. ഇനി ലീഫ് സ്പ്രിങ്ങിൻ്റെ അഡ്വാൻറ്റേജുകളെ കുറിച്ച് പറയാം. ഒന്നാമത്തത് ഈ ഒരു ലീഫ് സ്പ്രിങ്ങിൻ്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റിയാണ്. ഇപ്പോൾ ലീഫുകളുടെ എണ്ണം കൂടുന്നതോറും ആ ഒരു സ്പ്രിങ് കൂടുതൽ സ്റ്റിഫാകും, കൂടുതൽ ലോഡ് ക്യാരി ചെയ്യാൻ ഈ ഒരു ലീഫ് സ്പ്രിങ്ങിന് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ ലോഡ് കൂടുതൽ ഏരിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവുകയും അതും ഈ ഒരു ലീഫ് സ്പ്രിങ്ങിന് കൂടുതൽ ലോഡ് ക്യാരി ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ ഈ ഒരു ലീഫ് സ്പ്രിങ്ങിൻ്റെ ഡിസൈനൊക്കെ വളരെ സിമ്പിളാണ്. ഇത് മാനുഫാക്ചർ എടുക്കാനൊക്കെ ഈസിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ലീഫ് സ്പ്രിങ്ങിൻ്റെ റിപ്പയറിങ്ങും മെയിൻ്റനൻസൊക്കെ താരതമ്യേന എളുപ്പമാണ്. അതുപോലെ തന്നെ ലീഫ് സ്പ്രിങ് വളരെ ചീപ്പാണ്, ഇത് വളരെ ലോങ് ലാസ്റ്റിംഗും ആണ്. ഇപ്പം ഈ ഒരു വാഹനം ഒരു കല്ലുമ്മക്കൂടെ കയറുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ കല്ലുമ്മക്കൂടെ കയറി കഴിഞ്ഞാൽ ആ ഒരു എനർജി ഒരു ലീഫ് സ്പ്രിങ് അബ്സോർബ് ചെയ്യും. ലീഫ് സ്പ്രിങ് ആ ഒരു എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലീഫ് സ്പ്രിങ് കംപ്രസ് ആവും. അപ്പോൾ കംപ്രസ് ആവുന്ന സമയത്ത് ഈ ഒരു ലീഫുകൾക്കൊക്കെ ഇടയിൽ ഇതിങ്ങനെ ലീഫുകൾ ഒട്ടി ഒട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കോൺടാക്ട് ഉണ്ട്, അപ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ലീഫ് സ്പ്രിങ് കംപ്രസ് ആവുന്ന സമയത്ത് ആ ഒരു മൂവ്മെൻറ്റ് കാരണം ഈ ഒരു കോൺടാക്റ്റിൽ ഫ്രിക്ഷൻ ഉണ്ടാവുകയും ഈ അബ്സോർബ് ചെയ്ത എനർജി ആ ഒരു ഫ്രിക്ഷൻ കാരണം കുറേയൊക്കെ ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഡാമ്പിങ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ലീഫ് സ്പ്രിങ്ങിന് സാധിക്കും. അതായത് ഒരു ഹമ്പൊക്കെ ചാടിക്കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഈ ഒരു സ്പ്രിങ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതൊക്കെ അതുവഴി ഒഴിവാക്കാൻ സാധിക്കും. ഇനിയും കൂടുതൽ ഡാമ്പിങ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് ഇനിയും സ്ലോ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളിതിൻ്റെ കൂടെ ഒരു ഷോക്ക് അബ്സോർബർ കൂടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഹെവി വാഹനങ്ങളിൽ റിയർ സസ്പെൻഷനിൽ അധികവും ഈ ഒരു ലീഫ് സ്പ്രിങ്ങിൻ്റെ കൂടെ ഷോക്ക് അബ്സോർബേഴ്സ് കൊടുക്കാറില്ല. കാരണം കൂടുതൽ ലീഫുകൾ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു സസ്പെൻഷൻ നല്ല സ്റ്റിഫായിരിക്കും. അപ്പോൾ ആ ഒരു ഈ ഒരു ബൗൺസിങ് മൂവ്മെൻറ്റൊക്കെ കുറവായിരിക്കും എന്ന് കരുതി ഈ ഒരു ലീഫ് സ്പ്രിങ് സസ്പെൻഷൻ സിസ്റ്റത്തിൽ ഇതിൻ്റെ കൂടെ ഒരു ഡാമ്പർ, അതായത് ഒരു ഷോക്ക് അബ്സോർബർ വേണ്ട എന്നുള്ളതല്ല, ഒരുപാട് വാഹനങ്ങളിൽ ഈ ഒരു ലീഫ് സ്പ്രിങ്ങിൻ്റെ കൂടെ ഷോക്ക് അബ്സോർബർ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ലീഫ് സ്പ്രിങ് സസ്പെൻഷൻ്റെ ഡിസഡ്വാൻറ്റേജുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു ലീഫ് സ്പ്രിങ് വളരെ സ്റ്റിഫായതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ വളരെ മോശമായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ലീഫ് സ്പ്രിങ് അധികം മോഡിഫിക്കേഷൻ ഒന്നും നമുക്ക് വരുത്താൻ സാധിക്കില്ല. വലിയ ട്യൂണിങ് അങ്ങനത്തെ സസ്പെൻഷൻ മോഡിഫിക്കേഷനൊന്നും വലിയ രീതിയിൽ വരുത്താൻ ഈ ഒരു ലീഫ് സ്പ്രിങ് സിസ്റ്റത്തിൽ സാധിക്കില്ല.
അപ്പോൾ ലീവ് സ്പ്രിങ്ങിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വിട്ടുപോയ കാര്യങ്ങളും നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെ നന്ദി.